പള്ളിയിൽ പോയിട്ട് കോളേജിൽ തിരിച്ചു വന്നത്. അപ്പോൾ രണ്ടും സീനിയർമാർ എന്നോട് വന്നിട്ട് പേര് ചോദിച്ച് എന്നിട്ട് ഉറക്കെ സംസാരിക്കടാന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ സംസാരിക്കുന്നതെന്ന് അവരോട് പറഞ്ഞു, നോർമലായിട്ട് പറഞ്ഞു. അപ്പോൾ ഒരു നീ ഞങ്ങൾ പറയുന്ന പോലെ കേട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് കുറേ ആർഷായിട്ട് സംസാരിച്ചിട്ട് ഇടിച്ച് മുഖമൊക്കെ പൊട്ടി ചോരയായി. പിന്നെ തറയെ വീണപ്പോൾ വയറിലുമൊക്കെ ചവിട്ടി ഒട്ടും. പിന്നെ എനിക്ക് നല്ല ഓർമ്മയില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഒന്നരക്കായിരുന്നു സംഭവം. ഇന്നലെ പത്തനാപുരം കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയെ മുതിർന്ന കുട്ടികൾ റാഗ് ചെയ്യുകയും മർദ്ദിച്ച് അവസനാക്കുകയും ചെയ്തതായി പരാതി. പത്തനാപുരം കുണ്ടയം മിറാഖ് മൻസിലിൽ മുഹമ്മദ് ഉവൈസിന് നേരെയാണ് റാഗിംഗ് ഉണ്ടായത്. മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഒന്നാം വർഷ BSc ജന്തുശാസ്ത്ര വിഭാഗം വിദ്യാർത്ഥിയാണ് ഉവൈസ്. കോളേജിന്റെ പടിക്കെട്ടിന് സമീപം വെച്ച മുതിർന്ന വിദ്യാർത്ഥികൾ തടഞ്ഞു നിർത്തി, തുടർന്ന് പേര് ചോദിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. കോളേജിൽ തന്നെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ മൂന്നു പേരാണ് റാഗിംഗ് നടത്തിയത്. മുഖത്തും ശരീരത്തും മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്തു. മർദ്ദനമേറ്റ അവശനിലയിലായ ഉവൈസിനെ കോളേജ് അധികൃതരാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. തുടർന്നാണ് രക്ഷിതാക്കളെ വിവരമറിയിച്ചത്. അക്രമത്തിൽ ഉവൈസിന്റെ മുഖത്ത് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ഉവൈസിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കോളേജിലെ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പത്തനാപുരം പോലീസ് പറഞ്ഞു. ഇവര് റാഗിംഗ് എന്ന രീതിയിൽ സംസാരിച്ചിട്ട് എന്നോട് പേര് വെച്ച് അവരുടെ ഇത് രീതിയിൽ ഉറക്കി സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഇതുപോലെ സംസാരിച്ചപ്പോൾ ഇത് പറ്റത്തില്ല, ഞങ്ങൾ പറയുന്നോട്ട് കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അവർ സെക്കൻഡ് അവർ ഏതാണെന്ന് അറിയത്തില്ല. സെക്കൻഡ് ഇയേഴ്സ് പഠിക്കുന്ന ന്യൂസ് ബ്യൂറോ പുനലൂർ.